ഒന്നോട്ടിച്ചോ. ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഇത് പൊട്ടലില്ല. ഇവിടെ വന്നിട്ട് നീ ആദ്യമായിട്ട് ചമ്മന്തി ഉണ്ടാക്കണമെന്നല്ലല്ലോ, എന്റെ വീട്ടിൽ ചമ്മന്തി ഉണ്ടാക്കിയില്ലേ? അപ്പൊ ആര് പൊതിച്ചു? പൊതിച്ച് പഠിക്കുമ്പോളുകയാണെങ്കിൽ അത് കൊള്ളാം. വീട്ടിലച്ചേ, എന്റെ അപ്പനാണ് എനിക്ക് തേങ്ങ പൊതിച്ചു തന്നിട്ടുള്ളത്. എന്റെ മാതാവ് ഞാൻ പറഞ്ഞിരുന്നല്ലേ, കല്യാണത്തിന് മുന്നേ എല്ലാ പള്ളിയിലും കേറി ഇറങ്ങി ഞാൻ പറഞ്ഞതല്ലേ, എന്നെ അപ്പനെ പോലെ എന്നെ സ്നേഹിക്കണ ഒരു കെട്ടിയോനെ വേണോന്ന്. എന്നിട്ട് തന്നേക്കണ നോക്കിയൊരു തേങ്ങ പോലും പൊതിച്ചു തരാൻ പറ്റാത്തൊരു കിഴങ്ങന. നല്ല പ്രാർത്ഥനയായി പോയല്ല. പ്രാർത്ഥിച്ചപ്പോ മോള് ഒരു കാര്യം കൂടി ഓർക്കണമായിരുന്നു, കെട്ടണ ഭർത്താവിനെ അപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണ പോലെ ചെയ്യുന്നുണ്ടെന്നും കൂടി ഓർക്കണം. അല്ലാതെ വെറുതെ ഭർത്താവിനെ അപ്പനെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ബാഗ്ലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അയ്യടി കിഴങ്ങന്നെ, അപ്പനെ കിടക്കാൻ കളിക്കാറില്ല. ബോധമില്ലെങ്കിലും പറഞ്ഞ കാര്യം നല്ലതാണല്ലോ. പോടോ, നാളെ തുടങ്ങി തന്നെ ഞാൻ അപ്പ വിളിക്ക മതിയാ. കൊതിക്കാൻ നോക്കി രാവിലെ തുടങ്ങും. നമ്മളുടെ ഒരു തേങ്ങ കൊതിക്കുക എപ്പോഴും അതെ, തേങ്ങ കൊതിക്കാൻ പറഞ്ഞാൽ പേടിയ. എന്താണ് രാവിലെ ഈ ഒറ്റപ്പാടം എടുക്കണ? നിനക്ക് ആ തേങ്ങ അങ്ങനെ പൊട്ടിച്ചു കൊടുത്തൂടെ? എന്റെ അമ്മാമ്മേ, ഞാനത് മനഃപൂർവ്വം കൊതിച്ചു കൊടുക്കാണ്ടല്ല, പണ്ട് കരിക്ക് വേണ്ടിയപ്പോ എന്റെ തള്ള വരല് കൊണ്ട. അതിനുശേഷം ഈ തേങ്ങയും വാക്കത്തിയും ഇതെല്ലാം കാണുമ്പോഴും പിടിക്കുമ്പോഴും എനിക്ക് ഉള്ളിലൊരു വിറവലാണ്. അതെല്ലാം ഞാനുള്ളടുത്ത് നിന്ന് ചൂടായി ദേഷ്യപ്പെട്ടും ഈ ഒരു സമയത്ത് അങ്ങോട്ട് സ്കൂട്ടായി പോണത് കാണുമ്പോ മനുഷ്യന് കൈ പറക്കി തുടങ്ങും. പിന്നെ അങ്ങനെ എന്ത് ചെയ്യാനാണ്? അമ്മാമക്കറിയോ പിന്നെ എന്തൊന്നാണ്? തേങ്ങ ഒട്ടിക്കാനായിട്ടേ ഒരു എളുപ്പ വഴി ഇപ്പൊ അമ്മാമ പറഞ്ഞു തരുന്നുണ്ട്, ഒന്ന് പരീക്ഷിച്ചോളാം. ഇവിടെ ഒരേ ചൂലിന്റെ ഇറുക്കിലുണ്ടെങ്കിൽ തേങ്ങ പൊട്ടിക്കാന്നാണ് അമ്മാമ പറയുന്നത്. പിന്നെ എങ്ങനെയാണ്?